കെപിസിസി വിലക്ക് ലംഘിച്ച് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചതിന് ആര്യാടൻ ഷൗക്കത്ത് അച്ചടക്ക സമിതിക്ക് മുന്നിൽ ഹാജരാകണം. നാളെ വൈകിട്ട് 5 മണിക്ക് ചേരുന്ന അച്ചടക്ക സമിതി ആര്യാടൻ ഷൗക്കത്തിന്റെ ഭാഗം കേൾക്കും. വീഴ്ച ഉണ്ടായോ എന്ന് വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. അച്ചടക്ക സമിതി തിരുവനന്തപുരത്ത് കെപിസി ഓഫീസിൽ ചേരും. അപ്പോൾ അച്ചടക്ക സമിതിയുടെ മുമ്പിൽ എത്തുന്നതിന് വേണ്ടി ശ്രീ ആര്യാടൻ ഷൗക്കത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അവിടെ എത്തും. അവരുടെ ഭാഗം കൂടി നമ്മൾ കേൾക്കും. കേട്ടതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലോട്ട് എത്തും. അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന്റെ വിശദീകരണം കേട്ട ശേഷം മാത്രമേ കെപിസിസി അച്ചടക്ക സമിതി നടപടി സ്വീകരിക്കൂ. ആര്യാടൻ ഷൗക്കത്തിനോട് നാളെ കെപിസിസി ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് എത്തും. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിലുള്ള അച്ചടക്ക സമിതി യോഗം ചേരും. ആ യോഗത്തിന് ശേഷമാകും എന്ത് നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തൂ. ആര്യാടൻ ഷൗക്കത്തിന് പറയാനുള്ളത് എന്തായാലും കേൾക്കാനുള്ള തീരുമാനത്തിലേക്ക് അച്ചടക്ക സമിതി എത്തിയിരിക്കുന്നു. ഇത് ആദ്യത്തെ തവണയല്ല ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നത്. നേരത്തെ അങ്ങനെ നടപടി ഉണ്ടായ സമയത്ത് അത് വലിയ വാർത്തയായില്ല എന്നുള്ളത് മാത്രമാണ്, നടപടി എന്നുള്ള തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടില്ല എന്നുള്ളതുമാണ്. ബ്ലോക്ക് പ്രഖ്യാപനം വന്ന സമയത്ത് ബ്ലോക്ക് പ്രസിഡന്റുമാരെ വിളിച്ച് ആര്യാടൻ ഷൗക്കത്ത് DCC നടത്തിയ പരിപാടിക്ക് സമാന്തരമായി മറ്റൊരു പരിപാടി നടത്തി. ആ പരിപാടി നടന്നപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനോട് വിശദീകരണം ചോദിച്ചിരുന്നു KPCC. ആ വിശദീകരണത്തിൽ തൃപ്തിയില്ലാതെ വന്ന് നേതാക്കൾക്കിടയിൽ അതൃപ്തി ഉണ്ടായ സമയത്താണ് കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയുടെ തലപ്പത്തു നിന്നും ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റുന്നത്. അതിനുശേഷം നിർമ്മാതാവ് കൂടിയായ ആൻഡോ ജോസഫിനെ, എറണാകുളത്ത് നിന്നുള്ള ആൻഡോ ജോസഫിനെ ആ സാംസ്കാരിക സംഘടനയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അന്ന് മുതൽ ആര്യാടൻ ഷൗക്കത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത്. അതിനുശേഷം ജില്ലയിലെ പല പ്രശ്നങ്ങളും, മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിൽ വലിയ തോതിലുള്ള വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്. BSUയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ശക്തമായി നിലനിൽക്കുമ്പോൾ ഈ പുനഃസംഘടനയിലടക്കം വലിയ തോതിൽ അവർ നേട്ടമുണ്ടാക്കിയപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ നേതൃത്വം അവഗണിച്ചു എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പരാതി. എ ഗ്രൂപ്പിനും ഇതേ പരാതിയുണ്ട്. അതിനാലാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു പരിപാടി നടന്നത്. പരിപാടി നടത്തരുത് എന്ന നിർദ്ദേശം KPCC നൽകിയിട്ടും, അങ്ങനൊരു നിർദ്ദേശം മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അവഗണിച്ചുകൊണ്ട് പരിപാടി നടത്തി. സ്വാഭാവികമായും അങ്ങനെ അവഗണിച്ച് പരസ്യമായി വെല്ലുവിളിച്ചൊരു ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടപടി വേണം എന്നുള്ളത് തന്നെയാണ് പൊതു ആവശ്യം. അതുമാത്രമല്ല, ഒരു സൈഡിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് പൊന്നാനിയിൽ ഇടതു സ്വതന്ത്രനായി ലോക്സഭയിലേക്ക് മത്സരിക്കും എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നു. ആ വിഷയത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ കൂടി അങ്ങനെ ഒരു ചർച്ചയുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ സ്ഥിരീകരിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് ഇന്ദിരാഭവനിൽ വെച്ച് യോഗമുണ്ട്. യോഗത്തിൽ വിശദമായ ഈ വാദം കേട്ട ശേഷം കൃത്യമായ ചർച്ച നടക്കും. അതിനുശേഷം തീരുമാനമുണ്ടാകും. ആ വൈകുന്നേരത്തെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ മറുപടി കൂടി കേട്ട ശേഷമുള്ള റിപ്പോർട്ട് KPCC പ്രസിഡന്റിന് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും എന്ത് നടപടി വേണമെന്ന കാര്യത്തിൽ KPCC ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെ പുറത്താക്കിയോ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ കടുത്ത നടപടിയെടുത്തോ മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള യാതൊരു വിധ സാധ്യതയും കാണുന്നില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഇടത്തേക്കുള്ള ഒരു ചായ്വ് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ച ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്നു. അതിനാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്തായാലും നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്.